ജില്ലയിൽ ആന്റിജൻ പരിശോധന പൂർണ്ണമായി വിലക്കി എല്ലാവരും ഇനി മുതൽ ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നാണ് നിർദ്ദേശം കോതമംഗലം താലൂക്കിൽ ഇന്നലെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് പേർ ചികിത്സയിലുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ ലാബുകളിലെയും ആന്റിജൻ പരിശോധനയാണ് നിർത്തലാക്കിയത് മുഴുവൻ പേരും ആർ ടി പി സി പരിശോധനയ്ക്ക് വിധേയരാകണമെന്നാണ് ജില്ലാ കളക്ടർ ജാഫർ മാലിക്കിന്റെ നിർദ്ദേശം എന്നാൽ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവരിൽ രോഗലക്ഷണമുള്ളവർക്ക് മാത്രം ആന്റിജൻ പരിശോധനയാവാം സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ ലാബുകളിലുമുള്ള ആന്റിജൻ കിറ്റുകൾ തിരികെ എടുക്കാനും നടപടി സ്വീകരിക്കും ക്വാറന്റീൻ ലംഘിക്കുന്നവരെ കണ്ടെത്തിയാൽ തിരികെ വീടുകളിലേക്ക് അയക്കില്ലെന്നും ഡി സി സികളിൽ പ്രവേശിപ്പിക്കുമെന്നുമാണ് മറ്റൊരു മുന്നറിയിപ്പ് ഇന്നലെ താലൂക്കിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മുനിസിപ്പാലിറ്റിയിൽ നാൽപ്പത് പേരും നെല്ലിക്കുഴിയിൽ നാൽപ്പത്തിനാല് പേരും കുട്ടമ്പുഴയിൽ നാൽപ്പത് പേരും പൈങ്ങോട്ടൂരിൽ മുപ്പത്തി ഒന്ന് പേരുമാണ് പുതിയ രോഗികൾ കീരമ്പാറയിൽ ഇരുപത്തിയാറും പിണ്ടിമനയിൽ ഇരുപത് പേരും പോസിറ്റീവായി കവളങ്ങാട് പതിനൊന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കോട്ടപ്പടയിലും പോത്താനിക്കാടും ഒൻപത് പേർ വീതവും വാരപ്പെട്ടിയിൽ ആറുപേരുമാണ് രോഗികളായത് താലൂക്കിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപതാണ് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് പേരും വീടുകളിലാണ് ഉള്ളത് കുട്ടമ്പുഴയിൽ മാത്രം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആക്റ്റീവ് കേസുകളുണ്ട് പല്ലാരിമംഗലത്താണ് ചികിത്സയിലുള്ളവരുടെ എണ്ണം കുറവ് ഇവിടെ നൂറ്റി പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്